കനൽ ഒരു തരി മതി എന്നൊക്കെ പറയുന്നത് പോലെ ആകെ വിജയിച്ച ഒരു എം എൽ എയെ കൊണ്ട് അവിടെ സി പി എമ്മിനും ഇടതു മുന്നണിക്കും ഉണ്ടായ തലവേദന ചില്ലറയല്ല. അതുകൊണ്ട് സേവ്യർ ചിറ്റിലപ്പള്ളി എന്ന ഏറ്റവും അതികായനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ വടക്കാഞ്ചേരിയിൽ മത്സരിപ്പിക്കുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. ആരോടും ഉത്തരവാദിത്തമില്ലാത്തവർക്ക് എന്താരോപണവും ഉന്നയിക്കാം എന്നാണ് അനിലക്കരയ്ക്കുള്ള മറുപടി. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ഒരോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് അനിലക്കര പറയുന്നെങ്കിൽ 6000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അഭിമാന പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെത്തണം. ഇത്തവണ എൽ ഡി എഫിനെ സംബന്ധിച്ച് തികച്ചും അഭിമാന പോരാട്ടമാണിത്. അതുകൊണ്ട് തന്നെ മണ്ഡലം പിടിക്കാൻ ഇറക്കിയിരിക്കുന്നത് യുവ തുർക്കി സേവ്യർ ചിറ്റിലപ്പള്ളിയാണ്. സേവ്യർ ചിറ്റിലപ്പള്ളിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ അന്ന് മുതൽ തുടങ്ങിയ ഒരു ഓട്ടാണ് അല്ലെ? ഇപ്പൊ ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക, എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? തീർച്ചയായും നമുക്ക് പൂർണ്ണമായി മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ വേണ്ടിയുള്ള വലിയ ഓട്ടം തന്നെയാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ നമ്മൾ മാറ്റിവെച്ച പര്യടന പരിപാടി ഇന്നത്തോടുകൂടി പൂർണ്ണമായി അവസാനിക്കും. ഇന്ന് പിന്നെ കൈപ്പറമ്പ്, പേരാമംഗലം, അതുപോലെ തന്നെ പിന്നെ വരടിയം, ഈ മൂന്ന് ലോക്കലുകളിലാണ് ഏകദേശം 30 കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളുണ്ട്. അതിനിടയിൽ വേറെ 2-3 യോഗങ്ങളുണ്ട്. പിന്നെ വടക്കാഞ്ചേരിയിൽ DYFI മാർച്ച് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് ഇന്ന് മിക്കവാറും മൈക്ക് ഓഫ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രചരണ പ്രവർത്തനം നീണ്ടുപോകും എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ 43 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമായിരുന്നു യു ഡി എഫിന് കിട്ടിയത്. ഇത്തവണ എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ 6000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം വടക്കാഞ്ചേരിയിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് പിന്നെ എത്തും എന്ന പ്രതീതിയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ സ്വീകരണവും പരിപാടിയും നടക്കുമ്പോൾ രൂപപ്പെടുന്നത്. അനിലക്കര പറയുന്നത് ഇവിടെ മത്സരം നടക്കുന്നത് അനിലക്കരയും സന്തോഷ് ഈപ്പനും തമ്മിലാണെന്ന്. സന്തോഷ് ഈപ്പന്റെ പണവും അനിലക്കരയും തമ്മിലാണെന്ന്, എന്താണ് അതിനുള്ള മറുപടി? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മോഡലും താഴ്ത്തും ആരും പേടിക്കണ്ട, എന്തും പറയാം. അപ്പൊ എന്തും പറയുന്നവർ അത് പറഞ്ഞോട്ടെ. രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചും പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചും അതിന്റെ നിലനിൽക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്കറിയാം, ജില്ലയിലെ ജനങ്ങൾക്കറിയാം, എന്തും പറയാവുന്നവർക്ക് എന്തും പറയാം. എന്തായാലും ഒരു ഫുട്ബോൾ മത്സരം കാണുന്ന ആവേശത്തോടെ വോട്ടർമാർക്ക് ഓരോ നിമിഷവും വടക്കാഞ്ചേരിയിലേക്ക് കാതോർത്തിരിക്കാം, കണ്ണോർത്തിരിക്കാം. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.